ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ ഊത് സ്പ്രേ ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നമ്മൾ കാണാം. അപ്പോൾ ഉള്ളത് നമ്മുടെ പഴയ തട്ടകത്തിൽ നമ്മുടെ പഴയ കൂട്ടുകാരുടെ കൂടെ. അപ്പോൾ ദുബായിൽ ഗോൾഡ് സൂക്കിലാണ് ഇപ്പോൾ ഉള്ളത്. ആ, നന്നായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് സ്പ്രേ ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഇബ്രാഹിം ഭായി ആട്ടോ നമുക്ക് വേണ്ടി സ്പ്രേ ഉണ്ടാക്കണത്. കടയുടെ പേര് ഇബ്രാഹിം ഭായി. കടയുടെ പേര് പറയും. ഇബ്രാഹിം ഭായി കടയുടെ പേര് പറയും. നമ്മള് സ്പ്രേ എങ്ങനെ ഉണ്ടാക്കണെന്ന് കാണാട്ടോ. ഇത് ഊതിന്റെ സ്പ്രേ ആണ്. ഇത് എങ്ങനെ ഉണ്ടാക്കണെന്ന് കാണാത്തവർക്കായിട്ട്, ദുബായിലുള്ളവർക്കൊക്കെ അറിയാം, ഇല്ലാത്തവർക്ക് വേണ്ടിട്ട് നമ്മൾ ഈ മൂന്ന് ബ്രാൻഡായിട്ട് പഠിച്ചിരിക്കുന്നത്, ഈ മൂന്ന് സാധനമാണ് പഠിച്ചിരിക്കുന്നത്. ഇപ്പം ആള് പറഞ്ഞത് രണ്ട് സൈസ്, ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ടച്ച് ചെയ്തിട്ട് ബോഡിയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയും ചെയ്യാം, പിന്നെ ഇത് സ്പ്രേ രീതിയിൽ ഉണ്ടാക്കാം. അപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്പ്രേ രീതിയിൽ ഉണ്ടാക്കാനാണ്. അപ്പം നമുക്ക് ഫൈസൽ ഭായി ഫ്രം ജബൽ അലി പെർഫ്യൂം, ഇതാണ് നമ്മുടെ ഷോപ്പിന്റെ പേര്. इसका नाम क्या है? इनिशियो वुड फॉर ग्रेटनेस. കൊറോണ ഉണ്ടാക്കി കഴിഞ്ഞു. എനിക്ക് പത്തില്ല എക്സ്ട്രാ കൊണ്ടുപോകലോ. बुखूर मतलब थोड़ा एक्सप्लेन करेगा. ये गारंटीड है कि आप अच्छा जगह से भी महंगा भी लो, मेरे पास से लो, आप कंपेयर करो, आप बोलेगा नहीं ये ज्यादा अच्छा. बुखुर मतलब ये क्या, ये क्या होता है? अगरबत्ती टाइप का. ओके, यस. रूम में जलता है. अब ये साधन എന്താ എന്ന് ചിന്തിച്ചിട്ടില്ല. ഇതും ഇവര് മെയിൻലി മേഡ് ഇതർ ഫേമസ് ഇൻ ഫേസൽ റൂം. നാമ ഫേസൽ. ആ, अच्छा. ये भी डिफरेंट डिफरेंट स्मेल का आप बना के देते हैं? बुखुर कंपनीज को मैं बना के देते हैं. अच्छा, लेकिन पर्सनली मैं हां हां पर्सनली जो मेरे पास रहते हैं वो मैं. ओके 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 ओके. അപ്പൊ മനസ്സിലായോ? പൂ പിച്ചക്ക് പൂര.
മനസ്സിലായി. ഈ സാധനം നമ്മൾ ഇപ്പോൾ വയ്ക്കുന്ന സാധനം ഈ കുന്തിരിക്കം പോലെ അത് അത്ര എക്സാമ്പിൾ ഇതായിട്ട് പറഞ്ഞാൽ മനസ്സിലാവാം. അങ്ങനെ പോയക്കുന്ന ഒരു സാധനമാണ്. ഇതിൽ ആള് ഭയങ്കര ഫേമസ് ആണെന്നാണ് പറയുന്നത്. ഇത് ആള് പല ഇതിൽ ഉണ്ടാക്കി തരും. അപ്പൊ ഇതാണ് നമ്മുടെ ഇബ്രാഹിം ഭായിയുടെ ഷോപ്പ് കേട്ടോ. അല്ല ഫൈസൽ ഭായി, എപ്പോഴും ഇബ്രാഹിം ഭായി എന്ന് പറയുന്നത് ഫൈസൽ ഭായിയുടെ ഷോപ്പ് ഇതാണ് കേട്ടോ. അപ്പൊ ഒരെണ്ണം കൂടി ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഉണ്ടാക്കി വെച്ചത് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം രണ്ട് ദിവസം പിന്നെ ഇതിങ്ങനെ വെക്കണം എന്ന് ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ചാൽ കുഴപ്പമില്ല എന്നല്ല, കുഴപ്പമില്ല, പക്ഷേ നമ്മൾ ഉണ്ടാക്കി ഇങ്ങനെ വെക്കണം എന്നാണ് പറയുക. അത് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാൽ ഒന്നുകൂടി നല്ല എഫക്റ്റ് ആവും എന്നാണ് ആൾ പറഞ്ഞു, യൂസർ ബോയ് പറഞ്ഞു കേട്ടോ. ആദ്യം ഒന്ന് ഗോൾഡ് സോക്കിൽ ഈ ഇതുപോലുള്ള ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. ഒരു ഷോപ്പല്ല, ഒരുപാട്, ഇത് തന്നെ ഉള്ളൂ. ഇത് തട്ടി ഊതി ഇങ്ങനെയുള്ള ഷോപ്പുകൾ തട്ടി നടക്കാൻ പറ്റില്ല എന്ന് പറയില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. शेक नहीं करो, जस्ट गिव इट अ डे, सेटल हो जाएगा. ओके, शेक इसलिए नहीं करते क्योंकि अल्कोहल फिर बहुत ज्यादा है, इंटेंस हो जाएगा. ओके, बाकी परफेक्ट, बाकी कुछ करने का जरूरत नहीं. ठीक है, इसी में गोल्ड कर लेगा तो हम लोग अभी थोड़ा वॉकिंग है एक दिन आराम से इधर रहने दो. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്തെങ്കിലും ഞാൻ ഇതിൽ പറയുന്നില്ല, അത് വേറെ ഒന്നും കൊണ്ടല്ല. ഇത് ഗോൾഡ് സൂക്കാണ്, ഗോൾഡ് സൂക്കിൽ ഒന്നിനും ഫിക്സ് റേറ്റ് ഇല്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ നോക്കിയിട്ടാണ് പ്രൈസ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു
ഇവിടെ ഒന്നിനും ഫിക്സ് പ്രൈസ് ഇല്ല. യൂറോപ്യൻസിന് ഒരുവല്ല, ഇന്ത്യക്കാർക്ക് ഒരുവല്ല, അതൊക്കെ അങ്ങനെയാ. നാളെ നോക്കി കണ്ടിട്ടാണ് ഇവിടെ വില. ഇതാണ് ഇതിൻ്റെ കാര്യം. ഓക്കെ, അപ്പം എന്തൊക്കെയാലും ഈ ഷോപ്പിൻ്റെ പുറത്ത് നിന്ന് ഷോപ്പിൻ്റെ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ഷോപ്പ്.